ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഫിനിക്സ് എക്സലൻസ് ഇൻ സ്റ്റഡീസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പ്ലസ് ആൻഡ് സോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ലിവിങ് വേൾഡിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെയാണ് ഇതിനു മുമ്പ് ഈ ചാപ്റ്ററിൻ്റെ രണ്ട് കുഞ്ഞു പാർട്ട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ആ ക്ലാസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ആ ക്ലാസ് കണ്ടിട്ട് വേണം നിങ്ങൾ ഈ ക്ലാസ് കാണാൻ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസും കൂടി ആകുമ്പോൾ നമ്മൾ ലിവിങ് വേൾഡ് എന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുകയാണ് സോ അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലായി നമ്മുടെ ഫോക്കസ് ഏരിയയിൽ സയൻറ്റിഫിക് നെയിം ഓഫ് മാൻ ആൻഡ് ഹൗസ് ഫ്ലൈ അതുപോലെ തന്നെ ടാക്സോണമിക് എയ്ഡ്സിലെ കുറച്ച് ഭാഗങ്ങളും നോക്കിയിരുന്നു അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ടാക്സോണോമിക്കൽ എയ്ഡ്സ് നം ടാക്സോണോമിക്കൽ എയ്ഡ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു ടാക്സോണമിക്കൽ എയ്ഡ്സ് അഞ്ച് മെയിനും അതുപോലെ തന്നെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കുറച്ചും ഉണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്നൊന്നും കൂടെ നോക്കാം ഹെർബേറിയം ബൊട്ടാനിക്കൽ ഗാർഡൻസ് മ്യൂസിയം സുവോളജിക്കൽ പാർക്ക്സ് ീസ് ഇത് ഇത്രയും മെയിനായിട്ട് വരുന്നത് ഇനി അതിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാതെ പറയുന്നതാണ് ഫ്ലോറ ഫോണ മാനുവൽസ് മോണോഗ്രാഫ് ആൻഡ് കാറ്റലോഗ്സ് ഓക്കെ ഇതിൽ നമ്മൾ ഹെർബേറിയും ബൊട്ടാണിക്കൽ ഗാർഡനും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത ടാക്സോണോമിക്കൽ ഐഡ്സ് പഠിക്കാം ഓക്കെ സോ നമ്മൾ രണ്ട് ടാക്സോണോമിക്കൽ ഐഡ്സ് പഠിച്ചു എന്ന് പറഞ്ഞു ഹെർബേറിയോ ബൊട്ടാണിക്കൽ ഗാർഡൻസും ഇനി മൂന്നാമത്തെ ടാക്സോണോമിക്കൽ ഐഡ്സിലേക്ക് കിടക്കുകയാണ് മ്യൂസിയം എന്താണ് മ്യൂസിയം ഓക്കെ ഇത് പൊതുവെ എജ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സായ സ്കൂൾസിലും കോളേജസിലൊക്കെയാണ് കാണപ്പെടുന്നത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സായ സ്കൂൾസിലും കോളേജസിലൊക്കെയാണ് കാണപ്പെടുന്നത് അടുത്ത് മ്യൂസിയം ഹാവ് എ കളക്ഷൻ ഓഫ് പ്രിസർവ്ഡ് പ്ലാന്റ് ആൻഡ് ആനിമൽ സ്പെസിമെൻസ് ഫോർ സ്റ്റഡി ആൻഡ് റഫറൻസ് പഠിക്കാനും റഫറൻസിനുമൊക്കെ ആയിട്ട് പ്ലാന്റിൻ്റെയും ആനിമലിൻ്റെയും സ്പെസിമെൻസ് പ്രിസേർവ് ചെയ്ത് വയ്ക്കുന്നതിൻ്റെ ഒരു കളക്ഷനാണ് മ്യൂസിയം ഓക്കെ മ്യൂസിയം ഹാവ് കളക്ഷൻസ് ഓഫ് പ്രിസർവ്ഡ് പ്ലാന്റ് ആൻഡ് ആനിമൽ സ്പെസിമെൻസ് ഫോർ സ്റ്റഡി ആൻഡ് റെഫറൻസ് ഓക്കെ മനസ്സിലായല്ലോ ഇനി അടുത്ത് പറയുന്നത് ദ സ്പെസിമെൻസ് ആർ പ്രിസർവ്ഡ് ഇൻ കണ്ടെയ്നേഴ്സ് ഓർ ജാർസ് ഇൻ പ്രിസർവേറ്റീവ് സൊല്യൂഷൻസ് ജാർസിലോ കണ്ടെയ്നേഴ്സിലോ പ്രിസർവേറ്റീവ് സൊല്യൂഷൻസിലാണ് ഈ സ്പെസിമെൻസ് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓക്കെ ദ സ്പെസിമെൻസ് ആർ പ്രിസർവ്ഡ് ഇൻ കണ്ടെയ്നേഴ്സ് ഓർ ജാർസ് ഇൻ ദ പ്രിസർവേറ്റീവ് സൊല്യൂഷൻസ് അടുത്ത് ദ പ്ലാന്റ് ആൻഡ് അനിമൽ സ്പെസിമെൻസ് മേ ആൾസോ ബി പ്രിസർവ്ഡ് ആസ് ഡ്രൈ സ്പെസിമെൻറ്റ് പ്ലാന്റിൻ്റെ ഡേം അനിമൽ ഡേയിം സ്പെസിമെൻറ്റ്സ് ഡ്രൈ സ്പെസിമെൻസ് ആയിട്ട് പ്രിസർവ് ചെയ്ത് വെക്കാം ഓക്കെ അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു മ്യൂസിയം മ്യൂസിയം ഹാവ് ദ കളക്ഷൻ ഓഫ് പ്രിസർവ്ഡ് പ്ലാന്റ് ആൻഡ് അനിമൽ സ്പെസിമെൻസ് ഫോർ സ്റ്റഡി ആൻഡ് റെഫറൻസ് സ്പെസിമെൻസ് ആർ പ്രിസർവ്ഡ് ഇൻ കണ്ടെയ്നേഴ്സ് ഓർ ജാർസ് ഇൻ ദ പ്രിസർവേറ്റീവ് സൊല്യൂഷൻസ് ദ പ്ലാന്റ് ആൻഡ് അനിമൽ സ്പെസിമെൻസ് മേ ആൾസോ ബി പ്രിസർവ്ഡ് ആസ് ഡ്രൈ സ്പെസിമെൻസ് ഓക്കെ ടുത്ത് പറയുന്നതാണ് ഇൻസെറ്റ് ബോക്സസിനെ കുറിച്ച് ഓക്കെ ഇൻസെക്ട്സ് ആർ പ്രിസർവഡ് ഇൻ ഇൻസെക്ട് ബോക്സസ് ഇൻസെക്ട്സ് ആർ പ്രിസർവ്ഡ് ഇൻ ഇൻസെക്ട് ബോക്സസ് ഇൻസെക്റ്റിനെ ഇൻസെക്ട് ബോക്സിൽ പ്രിസർവ് ചെയ്ത് വയ്ക്കും അതിൻ്റെ സ്റ്റെപ്സ് പറയുന്നുണ്ട് കളക്ഷൻ കില്ലിംഗ് പിന്നിങ് ആൻഡ് കെപ്റ്റ് ഇൻ ഇൻസെറ്റ് ബോക്സസ് ഓക്കെ കളക്ഷൻ കില്ലിങ് പിന്നിങ് ആൻഡ് കെപ്റ്റ് ഇൻ ഇൻസെറ്റ് ബോക്സസ് ഓക്കെ അല്ലേ ഇനി പറയുന്നത് ലാർജർ അനിമൽസ് അതായത് ബേർഡ്സ് ആൻഡ് മാമൽസ് ലാർജർ അനിമൽസ് ലൈക്ക് ബേർഡ്സ് ആൻഡ് മാമൽസ് ആർ സ്റ്റഫ്ഡ് ആൻഡ് പ്രിസേർവ്ഡ് അവരെ സ്റ്റഫ് ചെയ്ത് പ്രിസർവ് ചെയ്ത് വെക്കുകയാണ് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ മ്യൂസിയംസ് ഹാവ് ദ കളക്ഷൻ ഓഫ് സ്കെലിറ്റൻസ് ഓഫ് ആനിമൽസ് ടു മ്യൂസിയത്തിൽ അനിമൽസിൻ്റെ സ്കെലിറ്റൻസിൻ്റെ കളക്ഷൻസും ഉണ്ട് ഓക്കെ നമ്മൾ നാലാമത്തെ ആക്സ്രോണമിക്കൽ എയ്ഡായ സുവോളജിക്കൽ പാർക്ക്സിലേക്ക് കിടക്കുകയാണ് നാലാമത്തെ ആക്സ്ട്രോണമിക്കൽ എയ്ഡ് എന്താണ് സുവോളജിക്കൽ പാർക്സ് ഓക്കെ ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ഓക്കെ അല്ലേ ഓക്കെ സോ നമ്മൾ സുവോളജിക്കൽ പാർക്ക്സിനെ കുറിച്ച് പറയാം സുവോളജിക്കൽ പാർക്സ് ആർ ദ പ്ലേസസ് വേർ വൈൽഡ് അനിമൽസ് ആർ കെപ്റ്റ് ഇൻ പ്രൊട്ടക്റ്റഡ് എൻവിയോൺമെൻറ്റ്സ് അണ്ടർ ദ ഹ്യൂമൻ കെയർ സുവോളജിക്കൽ പാർക്സ് ആർ പ്ലേസസ് വേർ വൈൽഡ് അനിമൽസ് ആർ കെപ്റ്റ് ഇൻ പ്രൊട്ടക്റ്റഡ് എൻവോൺമെൻറ്റ്സ് അണ്ടർ ദ ഹ്യൂമൻ കെയർ മനുഷ്യൻ്റെ സംരക്ഷണത്തിൽ വൈൽഡ് അനിമൽസിന് പ്രൊട്ടക്റ്റഡ് എൻവയോൺമെൻറ്റ്സിൽ സൂക്ഷിക്കുന്ന പ്ലേസിനെയാണ് നമ്മൾ സുവോളജിക്കൽ പാർക്സ് എന്ന് പറയുന്നത് ഓക്കെ നോ വാട്ട്സ് ദ യൂസ് ഓഫ് സോളജിക്കൽ പാർക്ക്സ് സോളജിക്കൽ പാർക്ക്സിൻ്റെ യൂസസ് എന്താണ് ഇറ്റ് എനേബിൾസ് അസ് ടു ലേൺ എബൌട്ട് ദെയർ ഫുഡ് ഹാബിറ്റ്സ് ആൻഡ് ബിഹേവിയർ ഇറ്റ് എനേബിൾസ് അസ് ടു ലേൺ എബൗട്ട് ദെയർ ഫുഡ് ഹാബിറ്റ്സ് ആൻഡ് ബിഹേവിയർ ഓരോ അനിമൽസിൻ്റെയും ആഹാര രീതിയും അവരുടെ പെരുമാറ്റവും ഒക്കെ മനസ്സിലാക്കാൻ സുവോളജിക്കൽ പാർക്ക്സ് നമ്മൾ ഹെൽപ്പ് ചെയ്യും ഓക്കെ അപ്പോൾ എന്താണ് സോളജിക്കൽ പാർക്ക്സ് സോളജിക്കൽ പാർക്ക്സ് ആർ പ്ലേസസ് വേർ വൈൽഡ് അനിമൽസ് ആർ കെപ്റ്റ് ഇൻ പ്രൊട്ടക്റ്റഡ് എൻവിയോൺമെൻറ്റ്സ് അൻഡർ ദ ഹ്യൂമൻ കെയർ

നമ്മൾ പറ്റുന്നത് പോലെ അവരുടെ നാച്ചുറൽ ഹാബിറ്റിന് സമമായ കണ്ടീഷൻസ് തന്നെ കൊടുക്കുന്നുണ്ട് അവരുടെ എൻവോൺമെൻ്റൽ ആൻഡ് നാച്ചുറൽ കണ്ടീഷൻസ് അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുന്നുണ്ട് ഓൾ ആനിമൽസ് ഇൻ ഈ സൂ ആർ പ്രൊവൈഡ് ആസ് ഫാർ ആസ് പോസിബിൾ ദ കണ്ടീഷൻസ് സിമിലർ ടു ദിയർ നാച്ചുറൽ ഹാബിറ്റേറ്റ്സ് ഓക്കെ അതുപോലെ തന്നെ ചിൽഡ്രൻ ലവ് വിസിറ്റിംഗ് ദീസ് പാർക്ക്സ് കോമൺലി കോൾഡ് സൂസ് കുട്ടികളൊക്കെ സൂസ്ന്ന് പറയുന്ന ഈ കോമൺ പാർക്കിൽ വരാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ഓക്കെ ചിൽഡ്രൻ ലവ് വിസിറ്റിംഗ് ദീ സ്പാർക്സ് കോമൺലി കോൾഡ് സു ഓക്കെ ടാക്സോണോമിക്കൽ എയ്ഡായ കീസാണ് പഠിക്കുന്നത് ഓക്കെ കീസ് സിമിലാരിറ്റീസിൻ്റെയും ഡിസിമിലാരിറ്റീസിൻ്റെയും ബേസിസില് പ്ലാന്റ്സിനെയും അനിമൽസിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടാക്സോണോമിക്കൽ ഐഡിനെ വിളിക്കുന്ന പേരാണ് കീസ് ഓക്കെ സിമിലാരിറ്റീസിൻ്റെയും ഡിസിമിലാരിറ്റീസിൻ്റെയും ബേസിസില് പ്ലാന്റ്സിനെയും അനിമൽസിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടാക്സണമിക്കൽ ഐഡ്സാണ് കീ അപ്പോൾ നമുക്ക് എൻ്റെ ഡെഫിനിഷൻ നോക്കാം കീ ഈസ് അനദർ ടാക്സോണമിക്കൽ എയ്ഡ് യൂസ്ഡ് ഫോർ ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ബേസ്ഡ് ഓൺ ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ് ഓക്കെ അല്ലേ സിമിലാരിറ്റീസിൻ്റെയും ഡിസിമിലാരിറ്റീസിൻ്റെയും ബേസിസില് പ്ലാന്റ്സിനെയും അനിമൽസിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടാക്സോണമിക്കൽ എയ്ഡ് ആണ് കി അടുത്ത് കീസ് ആർ ബേസ്ഡ് ഓൺ ദ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ജനറലി ഇൻ എ പെയർ കോൾഡ് കപ്ലെറ്റ് കീസ് ആർ ബേസ്ഡ് ഓൺ ദ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ജനറലി ഇൻ എ പെയർ കോൾഡ് കപ്ലെറ്റ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം എ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആർ കോൾഡ് ഡാഷ് എന്താണ് എ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താണ് കപ്ലെറ്റ് ഓക്കെ കീസിനെ കുറിച്ച് പറയുന്നതാണ് ഇറ്റ് റെപ്രസെൻറ്റ്സ് എ ചോയ്സ് മെയ്ഡ് ബിറ്റ്വീൻ ടു ഓപ്പോസിറ്റ് ഓപ്ഷൻസ് ഇറ്റ് റെപ്രസെൻറ്റ്സ് ഇറ്റ് ചോയ്സ് മെയ്ഡ് ബിറ്റ്വീൻ ടു ഓപ്പോസിറ്റ് ഓപ്ഷൻസ് അതായത് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആണല്ലോ അപ്പോൾ അത് രണ്ട് ഓപ്ഷൻസിന് ഇടയ്ക്കുള്ള ഒരു ചോയ്സ് ആണ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അത് രണ്ട് ഓപ്ഷൻസിന് ഇടയ്ക്കുള്ള ഒരു ചോയ്സ് ആണ് ദിസ് റെസൽസ് ഇൻ ദ അക്സെപ്റ്റൻസ് ഓഫ് ഓലി വൺ ആൻഡ് ദ റിജക്ഷൻ ഓഫ് അത് അതായത് ഏതെങ്കിലും ഒന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് മറ്റ് ഓപ്ഷനെ നമ്മൾ റിജക്റ്റ് ചെയ്യും ഓക്കെ എന്നാ നെക്സ്റ്റ് ഈച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ എ കി ഈസ് കോൾഡ് എ ലീഡ് അതായത് കീസിലെ ഓരോ സ്റ്റേറ്റ്മെൻറ്റിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ലീഡ് എൽ ഇ എ ഡി ഓക്കെ അടുത്ത് കീസർ ജനറലി അനലിറ്റിക്കൽ ഇൻ നേച്ചർ കീസ് ജനറലി നേച്ചറിലെ അനലിറ്റിക്കലായിട്ടാണ് കാണപ്പെടുന്നത് കീസ് ആർ ജനറലി അനലിറ്റിക്കൽ ഇൻ നേച്ചർ ഓക്കെ മെയിനായിട്ടുള്ള അഞ്ച് ടാക്സോണോമിക്കൽ ലൈഡ്സ് ഹെർബേറിയ ബൊട്ടാനിക്കൽ ഗാർഡൻ മ്യൂസിയം സുവോളജിക്കൽ പാർക്ക്സ് കീസ് അഞ്ചെണ്ണം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നതാണ് ഫ്ലോറ ഓക്കെ ഫ്ലോറ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള പ്ലാൻസിൻ്റെ ഹാബിറ്റേറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷനും ഒക്കെ പറയുന്ന ഒരു രേഖയാണ് ഫ്ലോറ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള പ്ലാന്റ്സിൻ്റെ ഹാബിറ്റേറ്റും അവരുടെ ഡിസ്ട്രിബ്യൂഷനും ഒക്കെ പറയുന്ന ഒരു രേഖയാണ് ഫ്ലോറ ഇറ്റ് ഈസ് ദ ആക്ച്വൽ എമൗണ്ട് ഓഫ് ഹാബിറ്റേറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്ലാന്റ്സ് ഓഫ് ദ കിവൻ ഏരിയ ഇറ്റ് ഈസ് ദ ആക്ച്വൽ എമൗ അക്കൗണ്ട് ഓഫ് ഹാബിറ്റേറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്ലാന്റ്സ് ഓഫ് ദ കിവൻ ഏരിയ ഓക്കെ ഇതൊരു പർട്ടിക്കുലർ ഏരിയയിൽ കാണുന്ന ചെടികളെക്കുറിച്ചുള്ള ഒരു സൂചന തരും ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഡെക്സ് ടു ദ പ്ലാന്റ് സ്പീഷീസ് ഫൗണ്ട് ഇൻ എ പർട്ടിക്കുലർ ഏരിയ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ കാണുന്ന ചെടികളെ കുറിച്ചുള്ള ഒരു സൂചന തരുന്നതാണ് ഫ്ലോറ ഓക്കെ ഇനി ഇത് അനിമൽസിൻ്റെ കേസിൽ വരുമ്പോഴാണ് നമ്മൾ ഫോണ എന്ന് പറയുന്നത് ഫോണ ഇസ് ദ ആക്ച്വൽ അക്കൗണ്ട് ഓഫ് ഹാബിറ്റർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ആനിമൽസ് ഓഫ് ദ ഗൺ ഏരിയ പ്ലാന്റ്സിൻ്റെ കേസിൽ വരുമ്പോഴാണ് ഫ്ലോറ എന്ന് പറയുന്നത് അനിമൽസിൻ്റെ കേസ് വരുമ്പോൾ അവിടെ ഫോണ എന്ന് വരും ഓക്കെ ഇനി നമുക്ക് പഠിക്കേണ്ടതാണ് മാനുവൽസ് 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 ആർ യൂസ്ഫുൾ ഇൻ പ്രൊവൈഡിംഗ് ഇൻഫോർമേഷൻ ഫോർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് നെയിംസ് ഓഫ് സ്പീഷീസ് ഫൗണ്ട് ഇൻ ആൻ ഏരിയ മാനുവൽസ് ആർ യൂസ്ഫുൾ ഇൻ പ്രൊവൈഡിംഗ് ഇൻഫോർമേഷൻ ഫോർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് നെയിംസ് ഓഫ് സ്പീഷീസ് ഫൗണ്ട് ഇൻ ആൻ ഏരിയ ഓക്കെ ഒരു ഏരിയയിലുള്ള സ്പീഷീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രൊവൈഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസാണ് മാനുവൽസ് എന്ന് പറയുന്നത് മനസ്സിലായോ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള സ്പീഷീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രൊവൈഡഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് മാനുവൽസ് എന്ന് പറയുന്നത് ഓക്കെ മാനുവൽസ് ആർ യൂസ്ഫുൾ ഇൻ പ്രൊവൈഡിങ് ഇൻഫോർമേഷൻ ഫോർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് നെയിംസ് ഓഫ് സ്പീഷീസ് ഫൗണ്ട് ഇൻ ആൻ ഏരിയ ഓക്കെ അടുത്തു പറയുന്നതാണ് മോണോഗ്രാഫ്സ് മോണോഗ്രാഫ്സ് എന്ന് പറയുന്നത് ഒരൊറ്റ ടാക്സോണിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനാണ് മോണോഗ്രാഫ്സ് എന്ന് പറയുന്നത് ഒരു ഒറ്റ ടാക്സോണിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷനാണ് മനസ്സിലായോ മോണോഗ്രാഫ് കണ്ടെയിൻ ഇൻഫർമേഷൻ ഓൺ എനി വൺ ടാക്സ് ഓൺ മോണോഗ്രാഫ് കണ്ടെയ്ൻ ഇൻഫോർമേഷൻ ഓൺ എനി വൺ ടാക്സോൺ അത്രയും ഓക്കെ അല്ലേ ഇനി പറയുന്നത് കാറ്റലോഗ്സാണ് കാറ്റലോഗ്സ് പക്ഷെ അത് നമ്മുടെ ടെക്സ്റ്റിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല കാറ്റലോഗ്സ് എന്ന് പറയുന്ന ഒരു നെയിം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പഠിക്കില്ല ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രയും മാത്രമേ നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ ഫോക്കസ് ഏരിയ ബേസിസില് നോക്കുമ്പോൾ ഇത്രയും മാത്രമേ പഠിക്കുകയുള്ളൂ നമ്മൾ മൂന്ന് ക്ലാസ്സുകളിലായിട്ട് എന്തൊക്കെ പഠിച്ചു സയൻറ്റിഫിക് നെയിം ഓഫ് മാൻ ആൻഡ് ഹൗസ് ഫ്ലൈ അതിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുള്ള സയൻറ്റിഫിക് നെയിം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിലും നമ്മൾ അതിൻ്റെ ആ ടേബിളിൽ ഉള്ളതും നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതത്രേം നോക്കുക സയൻറ്റിഫിക് നെയിം ഓഫ് മാൻ ആൻഡ് ഹൗസ് ഫ്ലൈ അത് കഴിഞ്ഞ് നമ്മൾ എന്ത് പഠിച്ചു ടാക്സോണമിക്കൽ എയ്ഡ്സിനെ കുറിച്ച് പഠിച്ചു ഹെർബേറിയം ബൊട്ടാനിക്കൽ ഗാർഡൻ മ്യൂസിയം സുവോളജിക്കൽ പാർക്ക് കീസ് ഫ്ലോറ ഫോണ മാനുവൽസ് മോണോഗ്രാഫ് കാറ്റലോഗ്സ് എന്ന ഇത്രയും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക ഓക്കെ ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ആ സബ്സ്ക്രൈബ് ചെയ്യാനും ആ കുഞ്ഞ് ബെല്ലൈക്കൻ ടച്ച് ചെയ്യാനും മറക്കരുത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ സ്റ്റേ ഹോം സ്റ്റേ സേഫ് താങ്ക്